വെൽക്കം ബാക്ക് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന അതിക്രമ സംഭവങ്ങളെക്കുറിച്ചുള്ള സംവാദം തുടരുകയാണ്. ഞാൻ വീണ്ടും ഷെറിൻ വർഗീസിലേക്ക് വരുന്നു. ഷെറിൻ വർഗീസ്, താങ്കൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം മുഴുവനായി തന്നെ ഇത്തരം അതിക്രമ സംഭവങ്ങളെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ വിദ്യാർത്ഥികളിൽ ചിലർക്കെങ്കിലും ഇങ്ങനെ അക്രമങ്ങൾ കാണിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് അവരെ നമുക്ക് പിടിച്ചു മാറ്റാൻ പറ്റൂ? ഈ കാര്യത്തിൽ കോൺഗ്രസും കെഎസ്യുവും യൂത്ത് കോൺഗ്രസും തയ്യാറാണോ എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ പലപ്പോഴും അക്രമ സംഭവങ്ങളിൽ കാണുന്ന ഒരു രാഷ്ട്രീയ സംഘടനയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ല, തീർച്ചയായും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇപ്പൊ സച്ചിൻ ദേവിനെ പോലൊരു ചെറുപ്പക്കാരൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും പുതിയ തലമുറയെ പ്രതിനിധീകരിക്കുകയാണ്. എന്തിനാണ് ഏക സംഘടനാവാദത്തെ SFI അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വീണ്ടും ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ തോൽക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഓരോ ഘട്ടത്തിലും ഇവിടെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ അധ്യാപികയ്ക്ക് കുഴിമാടമൊരുക്കിയ സംഘടന ആരാണ് സച്ചിനെ? ഇവിടെ നെഹ്റു കോളേജിൽ ഒരു പ്രിൻസിപ്പൽ പിരിഞ്ഞു പോകുമ്പോൾ ഗുണ്ടു പൊട്ടി സന്തോഷം പ്രകടിപ്പിക്കുന്നത് ആരാണ്? എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പാളായ CPMന്റെ കുറച്ച കമ്മ്യൂണിസ്റ്റുകാരിയായ ബീന ടീച്ചറുടെ കസേര കത്തിച്ചിട്ട് ഇത് അധികാരത്തിന്റെ അടയാളമാണ് കത്തുന്നതെന്ന് പറയുന്ന സംഘടന ഏതാണ്? ഇവിടെ ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ പ്രിൻസിപ്പളായിരുന്ന വർഗീസ് സാറ്, ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ അല്ല, നല്ല നിലപാടുണ്ടായിരുന്ന പ്രിൻസിപ്പള്, ആ വർഗീസ് സാറിന്റെ വീട്ടിൽ കടക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ടെലിവിഷൻ ചാനലിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അക്രമ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിൻസിപ്പൽ വന്ന് മാധ്യമങ്ങളെ പുറത്താക്കണം എന്നാവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഞാൻ പ്രവേശനം കുട്ടികൾക്കുള്ള അഡ്മിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ, സത്യം പറഞ്ഞാൽ ഇത്തരമൊരു നാണക്കേട് ഒരു കോളേജ് പ്രിൻസിപ്പൽ ഉണ്ടാകാമോ എന്ന് ഞാൻ ചോദിക്കുക. കാരണം ഒരു കോളേജിൽ ഒരു കുട്ടിയുടെ നെഞ്ചത്ത് 2 തവണ കത്തി കയറി ചോര ഒഴുകി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രിൻസിപ്പൽ പറയുന്നു ഞാൻ അഡ്മിഷന്റെ തിരക്കിലായിരുന്നു. അദ്ദേഹം തന്നെ പറയും കഴിഞ്ഞ 25 കൊല്ലമായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമുറി ഉണ്ടെന്ന് പറയുന്നു. അഭിജിത്ത്, താങ്കൾ അവിടുത്തെ വിദ്യാർത്ഥിയാണല്ലോ, ഈ ഒരു ഇടിമുറി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടോ? ഞാൻ പറഞ്ഞു സാറേ, ഞാൻ വന്നിട്ട് അധികമായിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ. എനിക്ക് ആരെയാണ് ഈ ഭയക്കുന്നത്? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. വിദ്യാർത്ഥിക്കല്ലേ 2 കുത്തേറ്റ് ആശുപത്രി കിടക്കുന്നത്? സാർ ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് പറയാൻ സമയം തരുമോ സാർ? ഒരു 2 മിനിറ്റ് പറഞ്ഞോളൂ. ഈ കോളേജിൽ നടക്കുന്ന എന്ന കാര്യം എന്ന് പറഞ്ഞാൽ, രാവിലെ കുറച്ച് വ്യക്തികൾ വന്ന് റൗണ്ട്സ് എന്ന പേരിൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുക, ഭയപ്പെടുത്തുക, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ SFI എന്ന പേരിലല്ല ഇതൊന്നും അവിടെ നടക്കുന്നത്. ഇന്നലെ നടന്ന സമരങ്ങൾക്ക് വിദ്യാർത്ഥികളെ പിടിച്ചിറക്കുന്നു, അവരെ ആവശ്യമില്ലാത്ത സെക്രട്ടേറിയറ്റ് മാർച്ചിന് അവരെ കൊണ്ടുപോകുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് 187 കുട്ടികൾ എന്തായാലും താങ്കൾ ഇന്ന് കോളേജിൽ എത്തിയതേ ഉള്ളല്ലോ. അപ്പൊ ഇന്നിപ്പോ സംപ്രേഷണം ചെയ്ത ദൃശ്യം താങ്കൾ കണ്ടില്ലോ എന്ന് എനിക്ക് സംശയമുള്ളത് കൊണ്ട് ആ ഇടിമുടിയുടെ ഞങ്ങളുടെ ലേഖകൻ പോയി ഷൂട്ട് ചെയ്ത ചില ദൃശ്യങ്ങൾ താങ്കൾ കണ്ടോളൂ. നാളെയും കൂടെ ഇനി ചർച്ചയ്ക്ക് ഇന്ന് കണ്ടില്ലെന്ന് പറയും. അവിടെ അവിടെ കണ്ട ദൃശ്യമാണ്, കണ്ടില്ലേ? ഇതൊക്കെയാണ് അവിടെ കണ്ട സാധനങ്ങള്. നിങ്ങൾ നോക്കണം, ഒരു ക്യാമ്പസിനകത്ത്, ഒരു യൂണിറ്റ് ഓഫീസിനകത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഈ വ്യക്തികൾ ചെയ്യുന്നതിന് SFI പറയുന്നതിൽ കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ. ഈ വ്യക്തികളാണ് ഇതൊക്കെ ചെയ്തത്. ഇന്നലെ ആ വിദ്യാർത്ഥിയെ കുത്തിയതും വ്യക്തികളാണ്. ഇനിയും കുറച്ച് നമ്മൾ ഈ ചർച്ച നടത്തിയിട്ട് എന്താ അഭിജിത്തെ കാര്യം? വ്യക്തികൾ കുത്തി IPC അനുസരിച്ച് കേസെടുക്കും, അവരകത്താവും, അതല്ലേ ഉള്ളൂ? ഇത് അതല്ലല്ലോ പ്രശ്നം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് കിടക്കുന്നു, അതാണ് ഞാൻ പറയാം. ഞാനൊരു കാര്യം ചെയ്യാം, അഭിജിത്തിന് എന്തൊക്കെയോ മറക്കാനുണ്ടെന്ന് തോന്നുന്നു, അഭിജിത്ത് മറച്ചോളൂ. എനിക്ക് 2 മിനിറ്റ് സമയം തരണം. അഭിജിത്ത് അതിനകം താങ്കൾ
അങ്ങ് ഡിസ്റ്റർബ് ചെയ്യരുത്. സച്ചിനും എ എസ് എഫിന്റെ നേതാവും പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അതിനൊന്നും കൗണ്ടർ ചെയ്യാതെ പറ്റില്ല. കാരണം അത് അവർ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കുറിച്ച് പറയുമ്പോൾ നേരെ ജെ എൻ യുവിലേക്കും ഹൈദരാബാദിലേക്കും പോയി. ഹൈദരാബാദിൽ രോഹിത് വെമുലയുടെ മരണശേഷം നടന്ന എൻക്വയറി റിപ്പോർട്ടിൽ രോഹിത് വെമുല ദളിതനെ അല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. അതിനുശേഷം അവിടെ തെരഞ്ഞെടുപ്പ് കടന്നു. തെരഞ്ഞെടുപ്പ് കടന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2018 തെരഞ്ഞെടുപ്പിൽ എ ബി വി പി ഇവരുടെ മുഴുവൻ സംഘടനകളും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എ ബി വി പി വിജയിച്ചിട്ടുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥികൾ വെറുതെ അല്ല, നിങ്ങളിവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ജയിച്ച് യൂണിയൻ ഉണ്ടാക്കുന്നത് പോലെയല്ല. തെരഞ്ഞെടുപ്പ് കടന്ന് അവിടെ എ ബി വി പി ജയിച്ചു ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. ഒന്ന്. രണ്ട്, ഡൽഹിയിൽ ജെ എൻ യുവിലെ ഇവരെ വലിയ എ എസ് എഫിന്റെ വിപ്ലവ രാജകുമാരനെ ബെഗുസരായിൽ ജനം നിലത്ത് നിർത്തിയിട്ടില്ല, 8 നിലയിലാണ് പൊട്ടിച്ചുവിട്ടത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും പറയാം. അഭിജിത്ത് എന്ന് പറയുന്ന പയ്യൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം ആണ്. അദ്ദേഹത്തെ കൊണ്ട് കൂടുതൽ പറയിപ്പിച്ച് നാളെ തിരിച്ചങ്ങോട്ട് കോളേജിലോട്ട് കയറി പോകേണ്ട ആളാണ് അദ്ദേഹം. അഭിജിത്തിന് ഭയമാണ്, അത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം ആണ്. സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമാണ്. സ്റ്റോക്ക്ഹോം സിൻഡ്രോം ആണ് സാർ, ഇത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം ആണ്. നമ്മുടെ അരുൺബാബുലേക്ക്, അരുൺബാബു, അതായത് ഈ ഒരു സംഭവം, അതായത് നിർഭാഗ്യകരമായ ഈ ഒരു സംഭവത്തിന്റെ മറവിൽ അല്ലെങ്കിൽ വെളിച്ചത്തിൽ നമുക്ക് കേരളത്തിലെ കലാലയങ്ങൾ ഈ അതിക്രമം വിമുക്തമാകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റിയാൽ ഏറ്റവും വലിയ കാര്യമാണ്. അതല്ലെങ്കിൽ ഇത് ഇനിയും നാളെ അഖിലുണ്ടാകും, കത്തി ക്യാമ്പസിലുണ്ടാകും, യൂണിറ്റ് ഓഫീസുകൾ ഇടിമുറികളായി മാറും. അതാണോ നമുക്ക് വേണ്ടത്? തീർച്ചയായിട്ടും വേണ്ട, ഒരിക്കലും അങ്ങനെയല്ല. തീർച്ചയായും അഖിലുമാരുണ്ടാവരുത്, അഭിമന്യുമാരുണ്ടാവരുത്. കേരളത്തിലെ ക്യാമ്പസുകളെല്ലാം ജനാധിപത്യവൽക്കരിക്കുവാനുള്ള ശ്രമം കേരളത്തിലെ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ കോൺട്രിബ്യൂഷൻ അതിൽ തരാനുണ്ട്. ഇത്തരം ഇന്ന് സച്ചിൻ ദേവ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏകസംഘടനാവാദം നിലനിൽക്കുന്ന ചില ക്യാമ്പസുകളുണ്ട്, അത് അവസാനിപ്പിക്കുവാൻ എസ് എഫ് ഐ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചത് വലിയൊരു തീരുമാനമാണ്. മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ നിങ്ങൾ പ്രവർത്തിക്കുവാൻ അനുവദിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കേരളം മറ്റ് സ്റ്റേറ്റുകൾക്ക് ഈ ബി ജെ പിക്കും മറ്റ് ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാൻ സച്ചിൻ ബാബുവിലേക്ക് പോകുന്നു. സച്ചിൻ, അതായത് കേരളത്തിലെ ചില ക്യാമ്പസുകളെ കുറിച്ച് കേൾക്കുന്ന ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് മാത്രം പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നാണ്. ഏക സംഘടനാവാദം അംഗീകരിക്കില്ല എന്ന് കാനം രാജേന്ദ്രൻ പച്ചയായിട്ട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. എസ് എഫ് ഐക്ക് ഇതിനകത്തുള്ള ഔദ്യോഗികമായ നിലപാട് എന്താണ് എന്നറിഞ്ഞാൽ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഇതിനകത്ത് ഏകസംഘടനാവാദം എന്ന പ്രയോഗം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ ആളില്ലാത്തിടത്ത് സ്വാഭാവികമായും ആളുള്ള സംഘടന പ്രവർത്തിക്കും. ഏതെങ്കിലും സ്ഥലത്ത് വിദ്യാർത്ഥി സംഘടനകൾക്ക് ആളില്ലെങ്കിൽ ആളെ ആ ആളുകളെ ക്ഷണിച്ചു കൊണ്ടുപോയി ആ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ലതോ എസ് എഫ് ഐയെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വം. അവർ പ്രവർത്തിക്കട്ടെ, സ്വതന്ത്രമായി അവർ ക്യാമ്പസിനകത്ത് കടന്നു വരട്ടെ. അപ്പോഴുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള മോശമായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അവിടെ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വം നേരിടും. രണ്ടാമത് ഒരു കാര്യം, സച്ചിൻ ദേവ് ക്ഷമിക്കണം, സമയപരിമിതി കൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കണം. വരും ദിവസങ്ങളിൽ ഈ ചർച്ച സജീവമായി തന്നെ തുടരും എന്നതുകൊണ്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഒരു കാര്യം മാത്രം എടുത്തു പറയണം, രാവിലെ പുസ്തകവുമായി ക്യാമ്പസിലേക്ക് പോകുന്ന കുട്ടികൾ കത്തിക്കുത്തേറ്റ് ക്യാമ്പസിനുള്ളിൽ തന്നെ വീഴുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. എന്നു മാത്രവുമല്ല, ഏറ്റവും മിടുക്കന്മാരായ പോലീസ് ഓഫീസേഴ്സുള്ള കേരള പോലീസിൽ ഇത്തരം അക്രമകാരികളെ പിടിക്കാൻ ദിവസങ്ങൾ എടുക്കുന്നത് ആഭ്യന്തര വകുപ്പിന് ഒരിക്കലും ഭൂഷണമല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റു വിഷയവുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം. ഗുഡ് ബൈ.